നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി കെ രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും എം പിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ഒഴിവു വന്ന ചേലക്കര പാലക്കാട് നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. യു പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് പുതിയ നിയമസഭാ സാമാജികരായി നിയമസഭയിലേക്ക് എത്തിച്ചേർന്നത്. പാലക്കാടിൻ്റെ തന്നെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷവുമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. ഏതാണ്ട് 18,600 ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത്. എന്നാൽ ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചില രസകരമായ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായി പറയുന്നത്. മാത്യു കുഴൽനാടൻ MLA ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു. പത്തനംതിട്ടയിലും അടൂരും ആറന്മുളയിലുമെല്ലാം മന്ത്രി വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രതിയോഗിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കുന്നതും രാഹുൽ ദിവസങ്ങളോളം ജയിലിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായതും. അത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്. പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലെ നേതാ പൊടുന്നനെ കേരള രാഷ്ട്രീയത്തിലെ നേതൃനിരയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തുയർത്തപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ജയിൽവാസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായ ഏറ്റവും വലിയ മൈലേജ്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമെതിരെ നിരവധി ആരോപണങ്ങളാണ് അക്കമിട്ട് അടയാളപ്പെടുത്തി മാത്യു കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്നത്. മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വീണ വിജയന്റെ കേസുകൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ തന്നെയാണ്. ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും മുഖ്യമന്ത്രിയുടെ നയവൈകല്യങ്ങൾക്കെതിരെയും ഭരണത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും പൊതുജനമധ്യത്തിൽ നിന്ന് പലതും വിളിച്ചു പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ക്ഷീണം തന്നെയായി. ഇത് കാരണം കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിലിലടയ്ക്കുവാൻ മുഖ്യമന്ത്രി തുനിഞ്ഞത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. അതെന്ത് തന്നെയായാലും പത്തനംതിട്ടയിൽ നിന്നോ അടൂരിൽ നിന്നും മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ താല്പര്യം. എങ്കിലും കോൺഗ്രസിന്റെ നിർബന്ധം മൂലം തന്നെ ഷാഫി പറമ്പിൽ രാജിവെച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് എത്തപ്പെടുന്നതും. എന്നാൽ നിയമസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് രസകരമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു. അല്ലെങ്കിൽ കാലം കരുതി വെച്ച മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കാം അത്. രാഷ്ട്രീയത്തിൽ നിത്യമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി മാത്രം കാണുക, ശത്രുതാ മനോഭാവത്തോടു കൂടി ആരെയും കാണാൻ പാടില്ല എന്ന് തന്നെയുള്ള പാഠങ്ങളൊക്കെ ഇന്നലെ നിയമസഭയിൽ മിന്നി മറയുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് കുടുംബസമേതം തന്നെയാണ് എത്തിയത്. രാവിലെ AK ആന്റണിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നിയമസഭാ ഹാളിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജകീയ പ്രവടിയോടുകൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആനയിച്ച് കൊണ്ടുവന്നത്. ഏതാണ്ട് തോളിലേറ്റിക്കൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നത്. അത്രത്തോളം ഗംഭീര വിജയമാണ് പാലക്കാടിന്റെ ചരിത്രത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. എന്തായാലും നിയമസഭാ ഹാളിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ ഷംസീറുമെല്ലാം ഇരിക്കുന്ന ഡയസിനടുത്തേക്ക് ചെല്ലുകയും സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ സ്പീക്കറാണ് സഭാനാഥൻ, അതുകൊണ്ട് സ്പീക്കറെയാണ് ആദ്യം വണങ്ങേണ്ടത്. മുഖ്യമന്ത്രി പോലും സ്പീക്കറെ സർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രമാണ് നിയമസഭയിൽ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ സ്പീക്കറുടെ അടുത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം കടന്നു ചെന്ന് അദ്ദേഹത്തിന് കൈകൊടുക്കാൻ തുനിയുമ്പോഴാണ് മുഖ്യമന്ത്രി കൈനീട്ടുകയും മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ കൈകൊടുക്കുകയും ചെയ്തു. ശേഷമാണ് സ്പീക്കർക്ക് കൈകൊടുത്തത്. എന്നാൽ ഇതിനുശേഷം സത്യപ്രതിജ്ഞ കഴിയുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതീകാത്മകമായ ഒരു സമ്മാനം ലഭിക്കുകയുണ്ടായി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഒരു നീല ട്രോളി ബാഗാണ് സമ്മാനമായി കിട്ടിയത്. സാധാരണ നിയമസഭാ സാമാജികർ ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരം ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ സ്പീക്കറോ മറ്റു സാമാജികരോ നൽകുകയുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാൽ ഇവിടെ പതിവിൽ നിന്നും വിരുദ്ധമായി അല്ല എന്നുണ്ടെങ്കിൽ പതിവില്ലാത്ത വിധം സ്പീക്കർ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നീല ട്രോളി ബാഗ് സമ്മാനമായി നൽകുകയുണ്ടായി. വളരെ അർത്ഥവത്തായ ഒരു സമ്മാനം തന്നെയായിരുന്നു. പിണറായി വിജയന്റെ മുഖമടിച്ച് തകർക്കുന്ന തരത്തിലുള്ള സമ്മാനം തന്നെയായിരുന്നു സ്പീക്കർ ഷംസീർ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്ന അവസരത്തിൽ ഒരു നീല ട്രോളി ബാഗിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് ചെലവഴിക്കുന്നതിന് വേണ്ടി അനധികൃത പണം ആരോ കടത്തിക്കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തു എന്നുള്ള ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾ സജീവമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആരോപണത്തിന് പുറകിൽ മലയാളത്തിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുള്ള ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് തന്നെ പറഞ്ഞത്. ആ പത്രപ്രവർത്തകനും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിച്ചിരുന്ന പാലക്കാട് പ്രമുഖ ഹോട്ടലിലുണ്ടായിരുന്നു.
കോൺഗ്രസിന്റെ വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദുകൃഷ്ണയുടെയും മുറിയിലേക്ക് പോലീസ് അർദ്ധരാത്രി യൂണിഫോം ഇല്ലാതെ വരെ ഇരിച്ചു കയറുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഒരു നീല ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ബിന്ദുകൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും എല്ലാം മുറിയിലേക്ക് പോലീസ് യൂണിഫോം പോലും ധരിക്കാതെ ഇരിച്ചു കയറിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ബിന്ദുകൃഷ്ണയുടെ മുറിയിൽ എന്തോ അഭിഹിതം നടക്കുന്നുണ്ട്, അവിടെ വേറെ ഒരു പുരുഷനുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ ചെന്നെത്തിയത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ബിന്ദുകൃഷ്ണയുടെ കൂടെയുള്ളത് ബിന്ദുകൃഷ്ണയുടെ ഭർത്താവാണ് എന്നറിയാതെയാണ് ആരോ പോലീസിന് കളവായി ഒരു ഇൻഫർമേഷൻ കൊടുത്തത് എന്നുകൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നീല ട്രോളി ബാഗിൽ പണം വന്നിട്ടുണ്ട്, ഈ പണം സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് അവിടെ എത്തി എന്നുള്ളതായിരുന്നു പിന്നീട് കേൾക്കപ്പെട്ട ഭാഷ്യം. എന്നാൽ പോലീസ് ആ ഹോട്ടലിലെ എല്ലാ മുറികളും അരിച്ചു പരിശോധിച്ചെങ്കിലും ഒരു തരത്തിൽ നീല ട്രോളി ബാഗോ പണമോ കണ്ടെത്താൻ സാധിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും ആ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തരം സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിൽ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പിണറായി പക്ഷം നടത്തിയ ആ നീല ട്രോളി ബാഗിന്റെ നാടകം പൊളിച്ചടുക്കിക്കൊണ്ട് അതിന് കൃത്യമായി കരണത്തൊരു കൃത്യമായ അടി കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്പീക്കർ ഷംസീർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നീല ട്രോളി ബാഗ് സമ്മാനമായി നൽകിയത്. കോടിയേരി പക്ഷത്തിന്റെ വിശ്വസ്ത നേതാവായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ കോടിയേരിയുടെ വത്സല ശിക്ഷനായി അറിയപ്പെടുന്ന ഷംസീർ നേരത്തെ തന്നെ മുഹമ്മദ് റിയാസുമായി പലവട്ടം നിയമസഭയിൽ വെച്ച് നേർക്ക് നേർ കൊമ്പ് കോർത്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഷംസീറിന്റെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം കൊടുത്തത്. പിന്നീട് അത് അസ്വാരസ്യത്തിലേക്ക് നീങ്ങും എന്ന് കണ്ടപ്പോഴാണ് ഷംസീറിന് സ്പീക്കർ സ്ഥാനം വച്ചു നീട്ടിയതും സ്പീക്കർ സ്ഥാനത്തേക്ക് ഷംസീർ വരുന്നതുമല്ല. എന്തായാലും പിണറായി വിജയനും ഷംസീറും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ല എന്നുള്ള വിവരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പരക്കെ പാട്ട് തന്നെയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ഷംസീറിന്റെ ഒരു സ്നേഹോപഹാരമായി സ്നേഹസമ്മാനമായി നീല ട്രോളി ബാഗ് രാഹുലിന് നൽകിയിരിക്കുന്നത്. ഈ നീല ട്രോളി ബാഗ് തങ്ങൾ ഒരിക്കലും അടച്ചിട്ടില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് പാലക്കാട് ഉയർന്നു വന്ന നീല ട്രോളി ബാഗിൽ ഏതുവരെയും അന്വേഷണം പോകണം, ഞങ്ങൾ പുറകോട്ടില്ല, ഞാൻ നുണപരിശോധനയ്ക്ക് വരെ തയ്യാറാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ളവരും അതിന് തയ്യാറുണ്ടോ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഖമടച്ച ഒരു പ്രഹരം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷംസീർ നീല ട്രോളി ബാഗ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സത്യപ്രതിജ്ഞ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭവമായി മാറുകയായിരുന്നു.